സിനിമയും സിനിമാക്കാരും മറന്നാലും പാർട്ടിക്കായി പാടിയ വിപ്ലവ ഗാനങ്ങൾ ജീവിത സായാഹ്നത്തിൽ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചലച്ചിത്ര പിന്നണി ഗായികയായിരുന്ന മച്ചാട്ട് വാസന്തി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വാസന്തി സിനിമാ പാട്ടുകളുടെ വസന്തകാലത്തിന്റെ ഓർമ്മകളിലാണ് ഇന്നും ജീവിക്കുന്നത്. ഞാൻ പുതു വിത്തിൻമണി തന്നിടാ തത്തമ്മേ തത്തമ്മേ നീ പാടിയാൽ അത്തിപ്പഴം തന്നിടാ ഞാൻ പുതു വിത്തിൻമണി തന്നിടാ. എം എസ് ബാബുരാജ് ചിട്ടപ്പെടുത്തിയ വയലാറിന്റെ ഈ വരികൾ പാടുമ്പോൾ മച്ചാട്ട് വാസന്തിക്ക് അന്ന് 9 വയസ്സ്. കണ്ണൂരിലെ പാർട്ടി വേദിയിൽ സഖാവ് നായനാരുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനോടൊപ്പം മച്ചാട്ട് വാസന്തി ആദ്യമായി പാടി. ആ വേദിയിൽ വെച്ച് വാസന്തിയുടെ ശബ്ദസൗകുമാര്യം തിരിച്ചറിഞ്ഞത് ബാബുക്ക എന്ന് പുകൾ പെറ്റ എം എസ് ബാബുരാജ്. ബാബുക്ക എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ബാബുരാജ് എന്നാണ് ബാബുക്കന്റെ പേര്. പക്ഷെ എല്ലാവരും ബാബുക്ക ബാബുക്ക എന്നാണ് വിളിക്കുന്നത്. അച്ഛന്റെ വലിയ സ്നേഹിതനായിരുന്നു ബാബുക്ക. അച്ഛന്റെ സ്നേഹിതൻ തന്നെയാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ കൈ. അപ്പം അച്ഛനായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ മേലെ കണ്ണൂർ വെച്ചിട്ട് ഞാനൊരു സമ്മേളനത്തിന് പാടിയായിരുന്നു. അന്നൊക്കെ പാർട്ടീൻ്റെ ഗായകനായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്, സഖാവ് മച്ചാട്ട് കൃഷ്ണൻ എന്നാണ് പറയുക. അപ്പം നായനാരുണ്ടായിരുന്നു അന്ന്. നായനാരൊക്കെ ആയിട്ട് അച്ഛന് വലിയ കമ്പനിയാണ്. നായനാറ് ഇ എം എസ് എ കെ ജി ഇവരൊക്കെ ആയിട്ട് അച്ഛന് വലിയ ബന്ധമാണ്. അങ്ങനെ കിസാൻ സമ്മേളനം എന്ന് പറഞ്ഞൊരു സമ്മേളനത്തിന് പാടാൻ വേണ്ടി അച്ഛൻ പോകുമ്പോൾ ഞാൻ കൂടെ പോയതാണ്. അപ്പോൾ നായനാർ ചോദിച്ചു എന്നോട്, മോള് പാടുമോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാടും എന്ന് പറഞ്ഞു. അന്നേരം പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പോയി പോയിട്ട് എല്ലാ വേദികളിലും ഇങ്ങനെ പോയിട്ടും കണ്ടിട്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നായനാർ പറഞ്ഞപ്പോൾ ഞാനൊരു പാട്ട് പാടി. ആ പാട്ട് കേൾക്കായിരുന്നു ബാവുക്ക. അന്ന് ബാവുക്കയും കാതർക്കയും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവർ കേട്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ കണ്ണൂർ താമസിച്ചാൽ പോരാ, കോഴിക്കോട്ട് വരണം. കോഴിക്കോട് വീട് വാങ്ങിയിട്ട് താമസിച്ചാൽ എൻ്റെ ട്രൂഫിലൊക്കെ ഞാൻ പാടിക്കാം വാസന്തിനെ. പിന്നീട് അങ്ങോട്ട് വിപ്ലവ ഗാനങ്ങളും നാടകഗാനങ്ങളും സിനിമാ ഗാനങ്ങളുമൊക്കെയായി വാസന്തി തിരക്കിലായി. പാടിയ പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് മലയാളികൾ എക്കാലവും ചുണ്ടിൽ മൂടുന്ന മധുരകരിമ്പിൻ്റെ ഇമ്പമുള്ള ആ ഗാനം. ബാബുക്കാൻ്റെ കൂടെ തന്നെ കുട്ടിയടുത്തി, അമ്മു ഇങ്ങനെയുള്ള പടങ്ങളെ എം ടിയുടെ പടങ്ങളിൽ പാടിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളുണ്ട്. എന്നാലും ബാബുക്കൻ്റെ ഒരുവിധ എല്ലാ പാട്ടുകളും, അന്നൊക്കെ ഏറ്റവും നല്ല ഗായിക ജാനി ചേച്ചിയാണല്ലോ ബാബുക്കൻ്റെ പാട്ടുകൾ പാടുന്നത് കൂടുതലും. അപ്പം അവർ മദ്രാസിലാണെങ്കിലും ഇവിടെ കോഴിക്കോട് ആ പാട്ടുകളൊക്കെ ഒരുവിധം ഞാൻ പാടിയിട്ടുണ്ട് സ്റ്റേജിൽ. അപ്പം ബാബുക്ക പറയൂ എൻ്റെ പാട്ടുകളൊക്കെ. ബാബുക്കൻ്റെ ടച്ചസ് ഉണ്ടല്ലോ, ആ ടച്ചസൊക്കെ ഒരുവിധം എനിക്കാണ് കിട്ടിയിട്ടുള്ളത് പാടുമ്പോൾ. അത് മണിമാരൻ തന്നത് പണമല്ല എന്നുള്ളത് ഓളവും തീരവും എല്ലാ പടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് പാടാൻ വേണ്ടി ചാൻസ് തന്നത് എനിക്ക് വാസുദേ എം ടി ആണ്. പണമല്ല പൊന്നല്ല മധുരക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല മധുരക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം കണ്ണുനീർ തേവി തേവി കരളിതിൽ വിളയിച്ച കനകക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം കണ്ണുനീർ തേവി തേവി കരളിതിൽ വിളയിച്ച കനകക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം. 23 വർഷം തുടർച്ചയായി പാർട്ടി വേദികളിൽ പാടി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനൊഴികെ മറ്റെല്ലാ തിരഞ്ഞെടുപ്പിലും പാർട്ടി സ്ഥാനാർത്ഥികൾക്കായി വോട്ടഭ്യർത്ഥിക്കാനും വാസന്തി പാടി. അന്നൊക്കെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വേദികളിൽ എല്ലാ വേദിയിലും ഞാൻ പാടിയിട്ടുണ്ട്. നായനാരും എം എസും എ കെ ജി ഒക്കെ ഉണ്ടാവാറുണ്ട്.
അക്കാലത്ത്. പിന്നെ കുറെ സഖാക്കൾ ഉണ്ടായിരുന്നു, പാർട്ടി സഖാക്കള്, നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു ആശാ ബീഗം, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുണ്ടായി. പിന്നെ 22 കൊല്ലത്തോളം ഞാൻ പാടിയിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന വിപ്ലവ ഗായികക്ക് സഹായഹസ്തവുമായി പക്ഷേ ആരും എത്തിയില്ല. ഇന്നത്തെ ആക്സിഡന്റിന് ശേഷം എനിക്ക് തീരെ വയ്യ, പാടാനൊന്നും നല്ലോണമൊന്നും പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ജീവിച്ചു പോകുന്നെന്ന് മാത്രം. എനിക്ക് ഭക്ഷണവും ഇതൊക്കെ കുട്ടികൾ തരും. പിന്നെ അവരോട് മരുന്ന് വേണോ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുമ്പം വലിയ വിഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ സഹിക്കും, ഒന്നും പറയാറില്ല. പിന്നെ എനിക്ക് ഗവൺമെൻറ് 3 സെൻറ് സ്ഥലം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു കോർപ്പറേഷൻ. അതിനുവേണ്ടി 3 കൊല്ലം ഞാൻ നടന്നു. അന്ന് നമ്മുടെ മേയർ പ്രേമേച്ചിയായിരുന്നു. 3 കൊല്ലം ഞാൻ പോയിട്ടും അതിനൊന്നും ഉണ്ടായില്ല, എനിക്ക് ആ സ്ഥലം കിട്ടിയിട്ടുമില്ല. സർക്കാർ സഹായമായി വാഗ്ദാനം ചെയ്ത 3 സെന്റ് ഭൂമി ഇന്നും കടലാസിൽ മാത്രം. പഴയ പോലെ പാടാൻ വയ്യ. ചലച്ചിത്ര അക്കാദമിയുടെ നിസ്സാരമായ പെൻഷനുണ്ട്. വിപ്ലവവും പ്രണയവും വിരഹവും നിറച്ച് വയലാറും പി ഭാസ്കരനും ഒക്കെ എഴുതിയ വരികൾ പാടി അനശ്വരമാക്കിയ ഗായികയുടെ ജീവിത സായന്ത്രത്തിന് ഈണമിടുന്നത് പക്ഷേ അപശ്രുതികൾ മാത്രം. VS രഞ്ജിത്, മനോരമ ന്യൂസ്, കോഴിക്കോട്.